നമസ്കാരം. നമ്മളൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സ്വന്തം ഓഫീസിൽ പോലും ഒരുപാട് നേരത്തെയൊക്കെ വരാറുള്ളൂ. എന്തെങ്കിലും ഷൂട്ടോ എഡിറ്റോ എല്ലാവരുമൊക്കെ അങ്ങനെയാണ്. പക്ഷേ ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി കൊച്ചി NIA ഓഫീസിൽ കളമശ്ശേരി റെസ്റ്റ് ഹൗസിൽ നിന്ന് ഏതാണ്ട് 5:30 പുറപ്പെട്ട് 5:40 തന്നെ NIA ഓഫീസിലെത്തുക. അവിടെ തൂത്തുവാരാൻ പോലും ആരും വന്നിട്ടുണ്ടാകില്ല, ഓഫീസ് തുറന്നിട്ടുണ്ടാകില്ല. ആ ഓഫീസിന്റെ വരാന്തയിൽ ഒരാൾ ഇങ്ങനെ കാത്തിരിക്കുക. കുറ്റാരോപിതനായ വ്യക്തിയാണ്, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ്. ഈ രീതിയിൽ തലയിൽ മുണ്ടിട്ട് സുഹൃത്തും CPM നേതാവുമായ AM യൂസഫിന്റെ സ്വകാര്യ കാറിൽ വിളിപ്പിനെ ഒന്നരക്കെങ്ങാണ്ട് AM യൂസഫിനെ വിളിച്ചു എന്നാണ് പറയുന്നത്. അതൊക്കെ വെറുതെ പറയുകയായിരിക്കും, ഇന്നലെ തന്നെ എല്ലാം പറഞ്ഞ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാകും. അദ്ദേഹം 4:30 കാറ് കൊടുത്തയക്കുന്നു, കളമശ്ശേരി റെസ്റ്റ് ഹൗസിൽ കാറെത്തുന്നു. അവിടുന്ന് തലയിൽ മുണ്ടിട്ട് ഒളിച്ച് പാത്ത് ജനങ്ങൾ ഉണരുന്നതിന് മുൻപേ തന്നെ NIA ഓഫീസിലെത്തി കാത്തിരിക്കുന്നു. എന്തിനാണ് ഇങ്ങനെ മാധ്യമങ്ങളെ പേടിക്കുന്നത്? ശരിക്കും ഇതൊരു ഒളിച്ചു കളി. ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നത് എന്തിനാണ്? തെറ്റ് ചെയ്യാത്തവർ ഒളിച്ചു കളിക്കേണ്ട കാര്യമുണ്ടോ? തെറ്റ് ചെയ്തവരല്ലേ ഒളിച്ചു കളിക്കേണ്ടത്, പമ്മി നടക്കേണ്ടത്, തലയിൽ മുണ്ടിടേണ്ടത്, മാധ്യമങ്ങളെ ഭയക്കേണ്ടത്, ജനങ്ങളെ ഭയക്കേണ്ടത്? തെറ്റ് ചെയ്തവരാണ്, തെറ്റ് ചെയ്യാത്തവരല്ല. താങ്കൾ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ സധൈര്യം താങ്കളുടെ സ്റ്റേറ്റ് കാറിൽ NIA ഓഫീസിൽ 9:30 എത്താൻ പറഞ്ഞാൽ 9:30 എത്തുക. അവിടെ ഓഫീസ് ടൈം തുടങ്ങുന്നതേ 9 മണിക്കാണ്. പിന്നെ ഈ 5:40 പോയി അവിടെ കാത്തിരിക്കുന്നതിന്റെ അർത്ഥമെന്താണ്? എന്തിനാണ് തലയിൽ മുട്ടിട്ട് പോകുന്നത്? എന്തിനാണ് AM യൂസഫിന്റെ കാറ് വിളിച്ചു വരുത്തിയത്? താങ്കൾക്ക് വണ്ടിയില്ലേ? എന്താണ് ഈ കേൾക്കുന്നത്? എന്തായാലും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ ചോദിക്കുകയും ചെയ്യും, അറിയിക്കുകയും ചെയ്യും. താങ്കൾ എന്തൊക്കെ പറഞ്ഞാലും അതിന് ഉപോത്ബലകമായ കാര്യങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടേ താങ്കൾ പറയുന്നത് NIA അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വിശ്വസിക്കൂ എന്നുകൂടി അറിയും. തലയിൽ മുണ്ടിട്ടിട്ടും കാര്യമില്ല, മുണ്ടിടാതെ പോയിട്ടും കാര്യമില്ല. പക്ഷേ ഈ ഇങ്ങനെ തലയിൽ മുണ്ടിട്ട് നടക്കുന്ന ഒരു മന്ത്രി നമ്മുടെ സംസ്ഥാനത്തിന് നാണക്കേടല്ലേ? പൊതുജനങ്ങളാണ് ചോദിക്കുന്നത്. പൊതുജനങ്ങൾ ചോദിക്കുമ്പോൾ താങ്കളല്ലേ മറുപടി പറയേണ്ടത്? ജനങ്ങളുടെ വോട്ട് വാങ്ങിയല്ലേ ജയിച്ചത്? ജനങ്ങളല്ലേ താങ്കളെ MLA ആക്കിയതും തുടർന്ന് അങ്ങോട്ട് മന്ത്രിയാക്കിയതും? പിണറായി വിജയനാണ്. വിദ്യാഭ്യാസ വകുപ്പ് ചരിത്രത്തിൽ ആദ്യമായി വിഭജിച്ചു കൊടുത്ത ചരിത്രമൊക്കെ നമുക്കറിയാം. പാവം പിടിച്ച രവീന്ദ്രൻ മാഷിന്റെ കയ്യിൽ നിന്നാണ് ഇത് വെട്ടിമുറിച്ച് ഇവിടെ KT ജലീലിന് കൊടുത്തത്. അതൊന്നും നമുക്ക് പ്രശ്നമില്ല. പക്ഷേ തലയിൽ മുണ്ടിട്ട് ഈ ഒളിച്ചു നടക്കുന്നതിന്റെ സാങ്കത്യം മനസ്സിലാകുന്നില്ല. മടിയിൽ കനമുണ്ടോ? മടിയിൽ കനമില്ലെങ്കിൽ പിന്നെ ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? നമുക്ക് ആർക്കും മടിയിൽ കനമില്ല, നമുക്കതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. ശരിയല്ലേ? ഈ വിഷയത്തിൽ BJP നേതാവ് ശ്രീ AN രാധാകൃഷ്ണനോട് തത്വമയി ന്യൂസ് സംഘം ഇക്കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ മറുപടിയാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചൊരു സംഭവം ശാസ്ത്ര കേരളത്തെ അപമാനപ്പെടുത്തുന്ന രീതിയിലാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാടുകൾ ഉണ്ടായത്. NIA ഓഫീസിൽ അദ്ദേഹത്തിന് രാജരാഗം പറയുന്നു. അതിന് അദ്ദേഹം ഏതാണ്ട് 5:45 NIA ഓഫീസ് തുറന്നിട്ടില്ല. അപ്പൊ NIA ഓഫീസിന്റെ സാധനം നമ്മൾ PDNL കാത്തിരിക്കുന്ന പോലെ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി 5:45 തുറക്കാത്ത NIA ഓഫീസിന് മുമ്പ് പോയി കവറിടുന്നു. എന്നിട്ട് മന്ത്രിയാണ് എന്ന മനസ്സിലാക്കി ആരോ തുറന്നുകൊടുത്ത് അകത്തിരുന്ന് മണിക്കൂറുകളോളം ഉദ്യോഗസ്ഥന്മാരെ കാത്തിരിക്കുകയാണ് ഒരു മന്ത്രി. യഥാർത്ഥത്തിൽ ഞാനിത് പരിശോധിക്കുമ്പോ മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മന്ത്രിക്ക് പത്രക്കാരെ ഭയമാണ്, പൊതുസമൂഹത്തെ ഭയമാണ്, ജനാധിപത്യ സംവിധാനത്തെ ഭയമാണ്. അതാണ് ഇരുട്ടിന്റെ മറവിൽ അദ്ദേഹം വന്നത്. കാരണം അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ഏതാണ്ട് 4:00 കളമശ്ശേരിൽ കുളി കഴിഞ്ഞ് ഉടനെ തന്നെ ഇരുട്ടത്ത് തന്നെ നേരെ NIA ഓഫീസിലേക്ക് ആരും അറിയാതെ ഓടിക്കയറുന്ന ഒരു ഒരു മന്ത്രി. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത് തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം മന്ത്രിയുടെ ഔദ്യോഗിക വാഹനം മാറ്റിവെച്ച് കളങ്കിതനായ ഒരാളുടെ വാഹനത്തിൽ കയറി വരുന്നു. എന്നിട്ട് പത്ര ദൃശ്യ മാധ്യമ സുഹൃത്തുക്കൾ ചോദിക്കുമ്പോൾ പറയുന്നു എന്നാരും ചോദ്യം ചെയ്തിട്ടില്ല, എന്നാരും വിളിപ്പിച്ചിട്ടില്ല എന്നുള്ള രൂപത്തിൽ പറയുന്നു. അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ വലിയ കമന്റ് ഇടുകയാണ്. ആ കമന്റ് തന്നെ ഏതാണ്ട് പൊന്നാപുരം കോട്ട പിടിച്ചടക്കിയ പോലെയാണ്. ചിലപ്പോൾ ധാർമ്മികതയ്ക്ക് വേണ്ടി ചില കാര്യങ്ങൾ മറച്ചു വെക്കേണ്ടതായി വരും എന്നൊക്കെയുള്ള രീതിയിൽ പ്രസ്താവന വരികയാണ്. ഏതായാലും ഇന്ന് രാവിലെ ഉണ്ടായിട്ടുള്ള സംഭവത്തെ സംബന്ധിച്ച് ചോദ്യം ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്ത് എന്തൊരു ഭയമാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിക്കാണെങ്കിൽ ഭയങ്കര ഭയം, ജലീലിനാണെങ്കിൽ എനിക്ക് തോന്നുന്നു രാത്രി ഉറക്കമില്ല, ഭയമാണ്. ഭയത്തിന് പേടിച്ച് ഏത് സമയത്തും ജയിലിൽ പോകാൻ തയ്യാറെടുക്കുന്ന ഒരു മാനസികാവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇനി ശിക്ഷിക്കുന്നതിനും ബോർഡ് ജയിലിൽ കയറുമോ എന്നുള്ള സംശയം വരെ എന്റെ മനസ്സിൽ തോന്നുകയാണ്. ചിലപ്പോൾ ശിക്ഷിക്കാൻ കോടതി അല്ലെങ്കിൽ NIA കോടതി അല്ലെങ്കിൽ NIA സംവിധാനം കേസെടുക്കുന്നതിനും മുൻപ് ചിലപ്പോൾ ഓടിക്കേറി ഞാൻ ജയിലിൽ കിടന്നോളാം എന്ന് പറയുന്ന ഒരു ചില ഒരു മാനസിക വിഭ്രാന്തി
അതിന്റെ അദ്ദേഹത്തിന് പിടിപെട്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിന്റെ അടിസ്ഥാനപരമായ കാരണം ഒരു മൂല്യമുള്ള ഖുറാൻ പോലുള്ള ഒരു മതന്യൂനപക്ഷ വിഭാഗം അല്ലെങ്കിൽ എല്ലാ ആളുകളും നമ്മളെല്ലാം ബഹുഭൂരിപക്ഷം ആളുകളും വിശ്വാസികളാണ്. ആ വിശ്വാസ സമൂഹത്തിന്റെ ഒരു പ്രതീകമായിട്ടുള്ളതാണ് നമ്മുടെ മതഗ്രന്ഥങ്ങളും സംവിധാനങ്ങളൊക്കെ. ആ മതഗ്രന്ഥത്തിന്റെ മറവിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി എന്ന് പറയുമ്പോൾ തന്നെ സ്വാഭാവികമായ ഒരു ഭ്രാന്തി പിടിച്ച മാനസികാവസ്ഥയിലേക്ക് അദ്ദേഹം പോയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് പകർച്ചപ്പനി പോലെ മുഖ്യമന്ത്രിയും ബാധിച്ചിട്ടുള്ളത്. അപ്പൊ മുഖ്യമന്ത്രിയും എനിക്ക് തോന്നുന്നു ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രസമ്മേളനങ്ങളിൽ സുരേന്ദ്രനെതിരായിട്ടുള്ള നടത്തിയ പരാമർശമൊക്കെ ഏതാണ്ട് തുള്ളൽപ്പനി പോലെയാണ്. കാരണം പനി പിടിക്കുമ്പോൾ വേറെ മാനസികാവസ്ഥയിലേക്ക് എത്തുമ്പോൾ തുള്ളൽപ്പനി വരാറുണ്ട്. ഇപ്പൊ ഇനി ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് വേറെ ഒരു പ്രത്യേക സ്ഥലങ്ങളിലേക്ക് പോവാണ്. ഏതായാലും എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒരു മന്ത്രിസഭ എന്നുള്ളതിനപ്പുറത്ത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കളഞ്ചിതരുടെ പാർട്ടിയായി മാറി. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പി ഗോവിന്ദപ്പിള്ളയും സഖാവ് ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെയും മേഘേജിയുടെയും ഭാഗത്തിന് ഇപ്പൊ കടക്കുന്നത് സ്വർണ്ണക്കള്ളക്കടത്ത്, മയക്കുമരുന്ന് വ്യാപാരം, അതിനെ സ്പോൺസർ ചെയ്യുന്ന ആളുകൾ, പാവപ്പെട്ടവന് വേണ്ടിയുള്ള ഭവന പദ്ധതി കൈയിട്ട് വാരി കോടികൾ അടിച്ചു മാറ്റുന്ന ഒരു സംവിധാനം, ഇങ്ങനെ ഒരു ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിൽ എന്താ പറയുക പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഏതാണ്ട് അറപ്പും വെറുപ്പും തോന്നുന്ന രീതിയിലേക്ക് ആളുകൾ മാറുക. അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു സാധാരണ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിൽ വലിയൊരു മാറ്റമുണ്ട്. അവർ തന്നെ ഇവരെ കൈകാര്യം ചെയ്യാനുള്ള സാധ്യതയിലേക്കാണ് കാര്യം പോകുന്നത്. ഇപ്പൊ ജലീലൊക്കെ രാജിവെച്ചില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ പിടിച്ച് രാജിവെച്ചിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രിയിലെ കാര്യങ്ങൾ നേടുക. ഇത്രയും ഒരു സംസ്ഥാനത്തെ ജനങ്ങളെയാണ് താങ്കൾ അപമാനിക്കുന്നത് ഇങ്ങനെ തലയിൽ മുട്ടിട്ട് നടന്ന്. മാധ്യമങ്ങൾ പുറകെ വരും, അത് അവരുടെ ജോലിയാണ്, അവരുടെ ധർമ്മമാണ്. മാധ്യമങ്ങൾ കാര്യങ്ങൾ ചോദിക്കും, മറുപടി പറയില്ല. ജനങ്ങളുമായി താങ്കൾക്കുള്ള ആ ബന്ധം, അതായത് ജനങ്ങൾ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ജനങ്ങളുടെ കാര്യങ്ങൾ ജനങ്ങൾ ചോദിക്കുന്നതിന് മറുപടി പറയട്ടെ. ഇത് രാജഭരണമൊന്നുമല്ലല്ലോ. ഞെളിഞ്ഞിരുന്ന് സുൽത്താനാണ് മലപ്പുറം സുൽത്താനാണ് തിരൂർ സുൽത്താനാണ് എന്നൊക്കെ ആൾക്കാർ പറയുമ്പോൾ അങ്ങ് പൊങ്ങിപ്പോയോ? അങ്ങനെ പൊങ്ങേണ്ട കാര്യമൊന്നുമില്ല. ജനങ്ങൾ ഒരു വിരൽ ഞൊടിച്ചാൽ തീരാവുന്ന പദവിയും കാര്യങ്ങളും ഒക്കെ ഈ എല്ലാ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ ഉള്ളൂ, അത് മനസ്സിലാക്കുക. എങ്കിലും ഇങ്ങനെ തലയിൽ മുണ്ടിട്ട് പോയി നിന്ന് ജനങ്ങളെ നാണം കെടുത്താൻ പാടില്ലായിരുന്നു. എന്തിനാണ് ഇതൊക്കെ? സാധാരണഗതിയിൽ സാധാരണ സമയത്ത് പോയാൽ പോലെ എന്തിന് തലയിൽ മുണ്ടിടണം? എന്തിന് ഒളിച്ചും പാത്രം പോകണം? എന്തിന് സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് NIA ഓഫീസിൽ പോയി അവിടെ കാവൽ കിടക്കണം? മനസ്സിലാകുന്നില്ല. എന്തായാലും മടിയിൽ കനമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്ന് പറയുന്നത്. മടിയിൽ കനമുണ്ടെങ്കിലേ ഇങ്ങനെയൊക്കെ ആകൂ എന്നുള്ളതാണ് നമ്മളൊക്കെ കേട്ടിരിക്കുന്നത്. നമുക്കറിയില്ല എന്താകുമെന്ന്. ഏതായാലും ചോദ്യം ചെയ്യൽ കഴിയട്ടെ. നമുക്ക് എന്ത് വേണമെന്ന് തീരുമാനിക്കാം, അതല്ലേ ഭംഗി. ഇനിയും തലയിൽ മുട്ടിട്ട് നടന്ന് അല്ലെങ്കിൽ ഒളിച്ചും പാത്തും നടന്ന് കേരളത്തിലെ ജനങ്ങളെ നാണം കെടുത്തരുത് എന്ന് മാത്രമേ അങ്ങയോട് പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.